തിരുവനന്തപുരം കടൽ തീരത്ത് ഒരു വർഗീയ സംഘടനമുണ്ടായി. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള സംഘടനമായിരുന്നു. ഗവൺമെൻറ് ഇടപെട്ട് ശാന്തമായി. അതിനുശേഷം ഹിന്ദുക്കളുടെ മത നേതാക്കന്മാരും ക്രിസ്ത്യാനികളുടെ മത നേതാക്കന്മാരും ആ കടൽ തീരത്തുള്ള ക്രിസ്ത്യാനികളുടെയും അതുപോലെ ഹൈന്ദവരുടെയും വീടുകൾ സന്ദർശിച്ചു. മനസ്സിലുണ്ടായ മുറിവ് ഉണക്കുന്നതിന് വേണ്ടി ആ കൂട്ടത്തിൽ മലങ്കര ആർച്ച് ബിഷപ്പ് മാർ ഗ്രിഗോരിയസ് പിതാവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഗതി, പല ഹൈന്ദവ സഹോദരങ്ങളുടെയും വീടുകളിൽ തിരുഹൃദയത്തിൻ്റെ രൂപമുണ്ടായിരുന്നു. ലോകത്തിൽ എല്ലാ കത്തോലിക്കരും വീടുകളിൽ തിരുഹൃദയത്തിൻ്റെ രൂപം പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല ഓർത്തഡോക്സ് സഭക്കാരും യാക്കോബ സഭക്കാരും തിരുഹൃദയത്തെ വണങ്ങുന്നുണ്ട്. തിരുഹൃദയ ഭക്തി ആദിമ നൂറ്റാണ്ടിൽ തന്നെ ആരംഭിച്ചതാണ്. എന്നാൽ ഔദ്യോഗികമായിട്ട് അംഗീകാരം ലഭിച്ചത് 18-ാം നൂറ്റാണ്ടിലാണ്. 1720 ഫ്രാൻസിലുള്ള മാർസയിൽ പട്ടണത്തിൽ ഒരു സാംക്രമിക രോഗം പിടിപെട്ടു. ആ സാംക്രമിക രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ബാൽസൂൻസ് രൂപതയിലെ മെത്രാൻ എല്ലാവരോടും ആഹ്വാനം ചെയ്തു, നമുക്ക് തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കാം. അതിൻ്റെ ഫലമായിട്ട് ആ സാംക്രമിക രോഗം പൂർണ്ണമായിട്ട് മാറി. പിന്നീട് തിരുഹൃദയ ഭക്തി ഫ്രാൻസിലുള്ള എല്ലാ രൂപതകളിലും നടപ്പിലാക്കുകയുണ്ടായി. തിരുഹൃദയ രൂപം ആദ്യമായിട്ട് കുടുംബങ്ങളിൽ ഉണ്ടാകാൻ കാരണം 1673 വിസിറ്റേഷൻ കോൺഗ്രിഗേഷനിലെ അംഗമായിരുന്ന വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് ഈശോയുടെ തിരുഹൃദയം പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം 12 വാഗ്ദാനങ്ങൾ നൽകുകയുണ്ടായി. നാം എല്ലാവരും തിരുഹൃദയത്തിൻ്റെ രൂപം കണ്ടിട്ടുണ്ട്. ആ ഹൃദയത്തിൽ നിന്ന് ഒരു അഗ്നിജ്വാല മുകളിലേക്ക് പോകുന്നുണ്ട്. അത് സൂചിപ്പിക്കുന്നത് ഈശോയുടെ മനുഷ്യവർഗത്തോടുള്ള അതിരറ്റ സ്നേഹമാണ്. അതുപോലെ തിരുഹൃദയത്തിന് നടുക്കൊരു ക്രൂശ രൂപം കാണാൻ സാധിക്കും, ഒരു കുരിശ് കാണാൻ സാധിക്കും. ആ കുരിശ് സൂചിപ്പിക്കുന്നത് മനുഷ്യവർഗത്തിന് വേണ്ടി പീഡകളും കുരിശു മരണവും സഹിച്ച ഈശോയെയാണ്. അതുപോലെ ഹൃദയത്തിന് ചുറ്റിലും മുൾവലയങ്ങൾ കാണാൻ സാധിക്കും. അത് സൂചിപ്പിക്കുന്നത് ഈശോ അനുഭവിച്ച മാനസികമായ വേദനകളും മാനസികമായ പീഡകളുമാണ്. അതുപോലെ തന്നെ ഹൃദയത്തിൽ നിന്ന് രക്തത്തുള്ളികൾ താഴോട്ട് വീഴുന്നത് കാണാനായിട്ട് സാധിക്കും. ആ രക്തത്തുള്ളികൾ സൂചിപ്പിക്കുന്നത് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് ഈശോ ചിന്തിയ ആ രക്തത്തുള്ളികളാണ്. അതുപോലെ തന്നെ വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ 12 വാഗ്ദാനങ്ങൾ നൽകി. അതിൽ ഒരെണ്ണമാണ് എൻ്റെ ഹൃദയത്തിൻ്റെ രൂപം വീടുകളിൽ പ്രതിഷ്ഠിക്കുന്ന ആ കുടുംബാംഗങ്ങൾക്ക് എൻ്റെ അനുഗ്രഹമുണ്ടായിരിക്കും, എൻ്റെ സമാധാനം അവർക്ക് ലഭിക്കുന്നതായിരിക്കും. വീണ്ടും പറഞ്ഞിട്ടുണ്ട്, 9 ആദ്യ വെള്ളിയാഴ്ച തോറും വിശുദ്ധമായ കുർബാനയെ സംബന്ധിച്ച് തീഷ്ണതയോടൊരു വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് നിലനിൽപ്പിൻ്റെ വരങ്ങൾ ഉണ്ടായിരിക്കും. ഈ ജൂൺ മാസം തിരുഹൃദയ ഭക്തിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന മാസമാണ്. സഭയുടെ ആചാരമനുസരിച്ച് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ കഴിഞ്ഞു വരുന്ന 8-ാം ഇടത്തിന് ശേഷമുള്ള വെള്ളിയാഴ്ചയാണ് തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നത്. ഈ വർഷം ജൂൺ 8-ാം തീയതിയാണ് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ. അതുകൊണ്ട് ജൂൺ 16-ാം തീയതിയാണ് തിരുഹൃദയ തിരുനാൾ തിരുസഭ ആഘോഷിക്കുന്നത്. അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ, നിങ്ങൾ എൻ്റെ പക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ ഈശോയുടെ ഹൃദയത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് നമുക്ക് ശാന്തിയും സമാധാനവും പ്രാപിക്കാം.